അപ്പോൾ ഹലോ ഗായ്സ്, ഞാൻ ചെറിയൊരു വ്ളോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഐ ജി ടി വി ഫെയറാണെന്നാണ്, നമ്മൾ ഐ ജി ടി വി ആണെങ്കിൽ യൂട്യൂബ് ചാനലിലാണ് നിർത്തുകയാണെന്നുണ്ട്. ക്യാമറമാനൊന്നും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ഓർക്കില്ല. ഞാൻ ജസ്റ്റ് ഫോൺ ഹോൾഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ എടുത്ത് വരുന്നത്. ക്ലച്ച് ഇവിടെ രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. ഞാൻ ഇതിനു മുമ്പോട് വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് ഇത്ര കാഴ്ചകളുണ്ടായിരുന്നില്ല. ഫോണി കിടക്കുകയായിരുന്നു, ഒരു ഫോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. ടൂറിസ്റ്റിൻ്റെ ഒരു സീസണായി കഴിഞ്ഞു. അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഞാൻ ഇവിടെ എത്താനായി ഒരു ഏകദേശം 18 കിലോമീറ്റർ എനിക്ക് റണ് ചെയ്യാനുണ്ട്. പോകാനായി ഒന്നും കാണത്തില്ല. ഇവിടെ നിന്ന് ഫുൾ ഓഫ് റോഡാണ് എനിക്ക് പോകാൻ പോകുന്നത്. അതായത് 12 കൊല്ലത്തിലൊരിക്കൽ പൂക്കുന്ന, മറ്റേ 2 കൊല്ലത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി പറഞ്ഞൊരു ഫ്ലേവറുണ്ട്. അതാണ് നമ്മൾ പോകാൻ പോകുന്നത്. അത് ഓഫ് റോഡ് ട്രയലാണ്. ഓഫ് റോഡ് ട്രയലിൻ്റെ നമ്മൾ അതിൻ്റെ ശരിക്കും സെൻറ്ററിലൂടെ പോവാം. ആ രണ്ട് നമ്മൾ പോകുന്ന രണ്ട് ഭാഗവും കംപ്ലീറ്റ് നീലക്കുറിഞ്ഞായിരിക്കും. കാണുന്നത് നോക്കാം, ഉണ്ടെന്നാണ് പറഞ്ഞു ഒരുപാട്. വളരെ അപൂർവമായിട്ടുണ്ടാവും. ഇവിടെ 25 രൂപയുടെ ടിക്കറ്റ് എടുത്തു വേണം അങ്ങോട്ട് പോകാൻ. കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്, അവരുടെ ജീപ്പിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യാൻ പോകുന്നത്. പോകാണ്, ഞാൻ ഫുൾ വീഡിയോ കാണിക്കാൻ ശ്രമിക്കാം. ഓക്കെ, എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, നമ്മൾ വണ്ടി വരുന്നുണ്ട്, ഞാൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. നമ്മളെ ചെക്കൻ പിന്നെ എവിടെയും കയറി പോകുന്നുണ്ട്, പിന്നെ പ്രശ്നമില്ല. നമ്മൾ ചെക്കനാൾ പുതിയ എനിക്ക് അങ്ങ് നിന്ന് കൊടുത്താൽ മതി. ഓഫ് റോഡ് മോഡിൽ ഇട്ടിട്ട് അങ്ങ് കൊടുത്താൽ മതി. ഇനിയാണ് ടാസ്ക് തുടങ്ങുന്നത്. ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്. ക്യാമറയിൽ എത്രത്തോളം ഓഫ് റോഡ് ഇപ്പോൾ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു എഫക്റ്റ് ഉണ്ടാവില്ല, പക്ഷേ നല്ല അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡാണ്. ഹിമാലയം ഇവരൊക്കെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കയറ്റുന്നുണ്ട്. ശരിക്കും ഹിമാലയം അവനെ ഓടിക്കാൻ അറിയാണ്ടാണ്. നേരെ എണീറ്റ് നല്ല പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ കയറി സിമ്പിളായിട്ട് പോകും. നമ്മളെ വണ്ടീൻ്റെ പെർഫോമൻസും എനിക്ക് ഈ ഒരു റൈഡിലാണ് ഏകദേശം മനസ്സിലായത്. നല്ല ഹെവി പെർഫോമൻസാണ്, അത്യാവശ്യം നല്ല ഹാർഡ് കോറായിട്ടാണ് ഞാൻ ഓഫ് റോഡ് ചെയ്തത്. സിമ്പിളായിട്ട് പുട്ടുപോലെ കയറി പോകുന്നുണ്ട്. ഒരു ഇതും വരുന്നില്ല, ലാഗിങ്ങും വരുന്നില്ല. വണ്ടി ഒരേ ഓഫ് റോഡ് മൂടാക്കുക, ABS ഓഫ് ചെയ്യുക കംപ്ലീറ്റ്ലി. ബ്രേക്ക് ഓഫ് ചെയ്യണം, കാരണം ABS പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഒരു താല്പര്യമായിരുന്നു ബൈക്ക്. ഞാൻ എടുത്തിട്ട് ഇപ്പോൾ 7 മാസത്തോളമായി. 7 മാസം ഞാൻ കട്ട വെയിറ്റിംഗിനെ ആയിരുന്നു ഇങ്ങോട്ട് വരണം, ഈ ഒരു സീസണിൽ ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചിട്ട്. ഞാൻ ഇതിനു മുമ്പ് റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് കൊണ്ട് വന്നേ. അന്ന് ഇത്ര ഒരു ഫോഗും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വണ്ടി എടുത്ത് എനിക്ക് വരണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. നല്ല ഹാർഡ് കോർ ഓഫ് റോഡാണ്, എല്ലാവരും നമ്മളെ തന്നെ ശ്രദ്ധിക്കുക. കാരണം ഞാനൊന്നും നോക്കുന്നില്ല, എടുത്തിട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ നിർത്തി നിർത്തി പോകുമ്പോൾ ഞാൻ ഒരേ പോക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും ഇവിടെ ഒരു വ്യൂ ഉണ്ട്, ഇവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഗായ്സ്, നമ്മളിവിടെ റീച്ച് ആയിട്ടുണ്ട്. നമ്മളിവിടെ ട്രക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റ് ബൈക്ക് നിർത്തിയിടുന്ന സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് മേലോട്ടുണ്ട്. ജീപ്പാണ്. നമ്മുടെ മലയാളീസ് ആരും ഒരു കേൽ വണ്ടി പോലും ഞാൻ കണ്ടിട്ടില്ല. കംപ്ലീറ്റ് കന്നഡ ഇതുവഴി വരുന്നത്. എന്നാലും വെറുതെ അവർക്കൊക്കെ പോണതല്ലേ, ഒപ്പം പോവാം. ഐ ഐ ഇവിടെ ഞാൻ ഒരുവട്ടം വന്നിട്ടുണ്ട്. അന്ന് ഫുള്ള് ഡെസേർട്ടിലായി, ലൈക്ക് ഡെസേർട്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ മൊത്തം അന്ന് വേനൽക്കാലമായിരുന്നു, കംപ്ലീറ്റ് ഓഫ് എന്താ ഉണങ്ങി കിടക്കായിരുന്നു. ഇപ്പോൾ ഫുള്ള് ഗ്രീനായി. പിന്നെ ഇവിടുന്ന് കേട്ടോ, ഇത് ബൈക്ക് കൊണ്ട് ലോഡ് ഓഫ് റോഡ് വന്നാ, ഇനി ഇവിടുന്ന് നടന്ന് ഓഫ് റോഡ് കാരണം ഭയങ്കര ഇഷ്ടമാണ്.
അയ്യോ നല്ല തണുപ്പുണ്ട്. ഞാൻ ജാക്കറ്റ് ഇട്ടുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഫീൽ ഇല്ല, പക്ഷെ കയ്യിലൊക്കെ ഇതാണ് ആ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വ്യൂ. ഇവിടെ മാരൊക്കെ വീഴാണ്, പക്ഷെ ഒന്നും കാണുന്നില്ല, നല്ല കാറ്റുണ്ട്. ഇവിടെയൊക്കെ നിറച്ച് ഫോഗാണ്, ഒന്നും കാണുന്നില്ല. ഈ സ്റ്റെപ്സ് ഉണ്ട്, ഈ സ്റ്റെപ്സ് താഴെ വരെ ഉണ്ട്. അതായത് അങ്ങ് താഴെ വരെ പോയി കഴിഞ്ഞാൽ ഇതാണ് ആ വ്യൂ. വ്യൂ ഉള്ള സ്റ്റെപ്സ് താഴെ വരുന്നത് ഞാൻ അടുത്തുള്ള ഒരാളെ കൊണ്ട് എടുപ്പിച്ചാണ്. എന്താ നമ്മളെ വണ്ടി പോലെ റേഡിയേറ്ററും ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വന്ന വഴിയിലൂടെ തന്നെ, ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇവിടെ മൊത്തം ജീപ്പുകളാണ്, ഇപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവർ വന്ന ജീപ്പുകളാണ്, ഇതൊക്കെ ഒരു പാക്കേജ് പോലെയാണ്. എത്രയും പ്രൈസൊന്നും കറക്റ്റ് എനിക്കറിയില്ല, കാരണം ഞാൻ ബൈക്ക് കൊണ്ടാണ് വന്നിട്ടുള്ളത് മൊത്തം. അപ്പോൾ ഗൈസ് ഞാൻ തിരിച്ചിറങ്ങി. ഇനി എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനത് എന്തിലും അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഇൻസ്റ്റയിലാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ ശരി എന്നാൽ ഞാൻ പോകുന്നു, അടുത്ത വീഡിയോ കാണാം.